അൽഗോരിതമാണ് നമ്മൾ ഇത്രയും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നാല് ലേണിംഗ് അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ എറർ കറക്ഷൻ ലേണിംഗ്, ദെൻ മെമ്മറി ബേസ്ഡ് ലേണിംഗ്, ദെൻ ഹെബിയൻ ലേണിംഗ്, തൊട്ട് ലാസ്റ്റ് ആയിട്ട് കോമ്പറ്റീറ്റീവ് ലേണിംഗ്. ഈ നാലാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ലേണിംഗ് അൽഗോരിതമാണ് നമ്മുടെ ബോൾട്സ്മാൻ ലേണിംഗ്. ഓക്കെ, അപ്പം അതെന്താ നോക്കാം. The Boltzmann learning rule is a stochastic learning algorithm derived from idea rooted in statistical mechanics. That means statistical mechanics nu idea eduthittu oru stochastic learning algorithm undakittund. Aa stochastic learning algorithm thinaana nammal Boltzmann learning rule nu parayunnu. So ee stochastic nu parnja endha? ഐ തിങ്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കും, കാരണം ഓൾറെഡി സംസീറാമിസ് എടുത്ത് തന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം സ്റ്റൊക്കാസ്റ്റിക് എന്ന വേർഡ് എന്താന്ന് നോക്കാം. സ്റ്റൊക്കാസ്റ്റിക് മീൻസ് റാൻഡം. മാത്സിലൊക്കെ ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ എ ഫാമിലി ഓഫ് റാൻഡം വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ റൂൾ ആണ് നമ്മൾ ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ സ്റ്റൊക്കാസ്റ്റിക് മീൻസ് അവിടെ റാൻഡം വേരിയബിൾസ് ഉണ്ടാവും, ആ റാൻഡം വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് ന്യൂറൽ നെറ്റ്വർക്ക്. സോ സ്റ്റൊക്കാസ്റ്റിക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിൾ, സ്റ്റൊക്കാസ്റ്റിക് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഇൻപുട്ടോ അല്ലെങ്കിൽ സിനാപ്സിൻ്റെ വെയിറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫങ്ഷൻസോ ഇതെല്ലാം നമ്മൾ റാൻഡം വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സിനാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് ന്യൂറൽ നെറ്റ്വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേണിംഗ് അൽഗോരിതംസ് ആണ് സ്റ്റൊക്കാസ്റ്റിക് ലേണിംഗ് അൽഗോരിതം. ദാറ്റ് മീൻസ് റാൻഡം വേരിയബിൾസ് വാല്യൂസ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലേണിംഗ് അൽഗോരിതം. ആ ലേണിംഗ് സ്റ്റൊക്കാസ്റ്റിക് ലേണിംഗ് അൽഗോരിതത്തിനെയാണ് നമ്മൾ ബേസിക്കലി ബോൾട്സ്മാൻ ലേണിംഗ് റൂളിൽ പറയുന്നത്. നമുക്ക് ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ദെൻ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് നോക്കി. എ ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോൾട്സ്മാൻ ലേണിംഗ് റൂൾ ഈസ് കോൾഡ് എ ബോൾട്സ്മാൻ മെഷീൻ. സോ സിംപ്ലി ഒരു ബോൾട്സ്മാൻ ലേണിംഗ് റൂള് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ ബോൾട്സ്മാൻ മെഷീൻ എന്നാണ് പറയുക. സോ ഇനി അങ്ങോട്ടെല്ലാം ബോൾട്സ്മാൻ മെഷീൻ എന്നാണ് പറയേണ്ടാവുക. സോ ബോൾട്സ്മാൻ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ, ബോൾട്സ്മാൻ ലേണിംഗ് റൂള് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ന്യൂറൽ നെറ്റ്വർക്ക്സിനെയും നമ്മൾ ബോൾട്സ്മാൻ മെഷീൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ ബോൾട്സ്മാൻ മെഷീൻ്റെ ഒന്ന് രണ്ട് ഫീച്ചർ പോലെ അല്ലെങ്കിൽ അതിലെന്താണെന്നുള്ളത് പറയാം. സോ ഈ ബോൾട്സ്മാൻ മെഷീൻസ് എല്ലാം റിക്കറൻറ്റ് സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക. റിക്കറൻറ്റ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. റിക്കറൻറ്റ് മീൻസ് ഫീഡ്ബാക്ക്. അപ്പം ബോൾട്സ്മാൻ മെഷീൻ എന്ന് പറയുന്നത് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്, അതും ബോൾട്സ്മാൻ ലേണിംഗ് റൂള് യൂസ് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്ക്. ആ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ന്യൂറോൺസിൽ ഫീഡ്ബാക്ക് കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഫീഡ്ബാക്ക് കണക്ഷൻസ് നമ്മൾ തൊട്ട് മുമ്പത്തെ കോമ്പറ്റേറ്റീവിലും കൂടെ പഠിച്ചായിരുന്നു. ഇനോ ഔട്ട്പുട്ട് ലെയറിലുള്ള ന്യൂറോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മുടെ ബോൾട്സ്മാൻ മെഷീനിൽ എല്ലാം ഫീഡ്ബാക്ക് കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ആ ന്യൂറോൺസ് എല്ലാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൾട്സ്മാൻ മെഷീനിൽ നമ്മൾ ബൈനറി മാറ്ററിലാണ്, ബൈനറി വാല്യൂസ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബൈനറിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്, സീറോസ് ആൻഡ് വൺസ് അല്ലേ. സോ ഇവിടെ നമ്മൾ ആ ബൈനറി മാനറിസത്തിലാണ് യൂസ് ചെയ്യണമെങ്കിലും ആ സീറോസ് ആൻഡ് വൺസ് അല്ല, പ്ലസ് വൺ ആൻഡ് മൈനസ് വൺ. ബൈനറിയിലെ വണ്ണില്ലേ, ആ വണ്ണിന് നമ്മളിവിടെ പ്ലസ് വണ്ണും സീറോന് നമ്മളിവിടെ മൈനസ് വൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബോൾട്സ്മാൻ മെഷീനിന് നമ്മൾ ബൈനറി മാനറിസത്തിലാണ് യൂസ് ചെയ്യുന്നത്, പ്ലസ് വണ്ണും മൈനസ് വണ്ണും ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്ലസ് വണ്ണ് എന്ന് പറയണത് അതിൻ്റെ ഓൺ സ്റ്റേറ്റിനെ, ഓക്കെ, ന്യൂറോൺസിൻ്റെ ഓൺ സ്റ്റേറ്റിനെ നമ്മൾ പ്ലസ് വണ്ണും ഓഫ് സ്റ്റേറ്റിനെ നമ്മൾ മൈനസ് വണ്ണും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക. ഇത്രയും പറഞ്ഞ് നമ്മൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. യുനോ സ്റ്റൊക്കാസ്റ്റിക് ലേണിംഗ് അൽഗോരിതമാണ് ഈ, പിന്നെ അതുപോലെ അടുത്ത് പറഞ്ഞ എന്തായിരുന്നു,
ബോൾസ്മാൻ ലേണിംഗ് റൂൾ വെച്ചിട്ടുള്ളതിനെ നമ്മൾ ബോൾസ്മാൻ മെഷീൻ എന്ന് പറയും. ആ മെഷീനിൽ റിക്കറൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ ബൈനറി മാനേഴ്സിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ എനർജി ഫംഗ്ഷൻ. ദറ്റ് മീൻസ് ബോൾസ്മാൻ മെഷീൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എനർജി ഫംഗ്ഷൻ ഇ. ആ എനർജി ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് നമ്മളവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് 1/2 സിഗ്മ ജെ സിഗ്മ കെ ഡബ്ല്യു കെ ജെ എക്സ് കെ എക്സ് ജെ ഫുൾ കണ്ടീഷൻ ജെ നോട്ട് ഈസ് ഈക്വൽ ടു കെ. അങ്ങനെ നമ്മുടെ ബോൾസ്മാൻ മെഷീനിൻ്റെ എനർജി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഡബ്ല്യു കെ ജെ എന്താണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ന്യൂറോൺ ജെ എന്ന് ന്യൂറോൺ കെയിലേക്കുള്ള സിനാപ്സിൻ്റെ വെയിറ്റ് ആണ് ഡബ്ല്യു കെ ജെ. ആൻഡ് എക്സ് കെ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ കെയിലേക്കുള്ള ഇൻപുട്ടാണ്. ആൻഡ് എക്സ് ജെ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ ജെയിലേക്കുള്ള ഇൻപുട്ടാണ്. ആൻഡ് ഈ ഒരു കണ്ടീഷനിൽ അവിടെ ജെ നോട്ട് ഈസ് ഈക്വൽ ടു കെ, അതെന്താ സിംപ്ലി മീൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾസ്മാൻ മെഷീനിലുള്ള ന്യൂറോൺസിന് സെൽഫ് ഫീഡ്ബാക്ക് ഇല്ല. സെൽഫ് ഫീഡ്ബാക്ക് എന്താണെന്ന് നമ്മൾ ന്യൂറോണിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റം എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂറോണിൻ്റെ ഔട്ട്പുട്ട് അതേ ന്യൂറോണിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരിക്കലും കൊടുക്കില്ല. സോ അതാണ് ആ ജെ നോട്ട് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എനർജി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബോൾസ്മാൻ മെഷീൻ്റെ. ഓക്കെ ഓക്കെ, നമ്മളിവിടെ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്, നമ്മുടെ ബോൾസ്മാൻ മെഷീനാണ്. അപ്പം ഇതിൽ കുറച്ച് ന്യൂറോൺസിന് ബ്ലൂ കളറിലും കുറച്ചെണ്ണിന് വൈറ്റ് കളറിലുമാണ് മാർക്ക് ചെയ്തത്. എന്താന്ന് പറയാം, എടുക്കണ്ടോ H1, H2 and H3. അതിനെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ മൂന്നെണ്ണത്തിനെ നമ്മൾ ഹിഡൻ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ആൻഡ് ബാക്കി നമ്മുടെ കണ്ടോ V1, V2, V3 and V4 ഈ നാലെണ്ണത്തിനെ നമ്മൾ വിസിബിൾ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബോൾസ്മാൻ മെഷീനിൽ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് പറഞ്ഞു, ഇപ്പം ഹിഡൻ ആൻഡ് വിസിബിൾ. ഇതെന്താ എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഈ എല്ലാ ഈ 7 ന്യൂറോൺസും ഇൻ്റർ കണക്റ്റഡ് ആണ്. 3 ഹിഡൻ ന്യൂറോണും പറഞ്ഞു, 4 വിസിബിൾ ന്യൂറോണും പറഞ്ഞു. ഈ 7 എണ്ണം ഇൻ്റർ കണക്റ്റഡ് ആണ്. ബട്ട് ഇതിൽ ഹിഡൻ ന്യൂറോണം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂറോൺസ് ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ഹിഡൻ ന്യൂറോൺസ്. ആൻഡ് ബാക്കി വിസിബിൾ ന്യൂറോൺസ് മാത്രമാണ് ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ നെയിമിംഗ് മനസ്സിലായല്ലോ, ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിസിബിൾ ന്യൂറോൺസും ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെ നമ്മൾ ഹിഡൻ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. അപ്പം ഹിഡൻ ന്യൂറോൺസിന് അവിടെ വലിയ എന്താ പറയുക പ്രസക്തിയില്ല. ഇനി നമ്മൾ നേരത്തെ ഈ ബോൾസ്മാൻ ലേണിംഗ് റൂൾ പറഞ്ഞപ്പം 2 ബൈനറി മാനറിലാണെന്ന് പറഞ്ഞു. 2 വാല്യൂസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, +1 and -1. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, V1 ഞാൻ +1 മാർക്ക് ചെയ്തിട്ടുണ്ട്, V2 വാല്യൂ +1 ആക്കിയിട്ടുണ്ട്, V3 -1 and V4 +1. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള. അപ്പം ഈ 4 എണ്ണത്തിൻ്റെയും V1 വാല്യൂ +1, V2 വാല്യൂ +1, V3 -1, V4 +1 ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള വിസിബിൾ ന്യൂറോൺസിൻ്റെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് ലെവൽസ് വെച്ചിട്ടാണ് ആ സമയത്തുള്ള ആ ബോൾസ്മാൻ മെഷീൻ്റെ എനർജി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇവിടെ എനർജി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കിയത് ഇവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഞാനിപ്പം ഒരു ഔട്ട്പുട്ടിലെ വിസിബിൾ ന്യൂറോണിൻ്റെ ഔട്ട്പുട്ട് ആ വാല്യൂ ഫ്ലിപ്പ് ചെയ്യാൻ പോവാം. ഫോർ എക്സാമ്പിൾ ഇവിടെ V2 കണ്ടോ, ആ V2 വാല്യൂ ഓൾറെഡി +1 ആണെന്ന് പറഞ്ഞു. ആ +1 ഞാൻ മാറ്റിയിട്ട് -1 ആക്കാൻ പോവാം. സോ അപ്പം എന്താ വാല്യൂവിൽ ചേഞ്ച് വന്നില്ലേ. അപ്പോൾ വാല്യൂവിൽ ചേഞ്ച് വന്നപ്പോൾ ടോട്ടലുള്ള ഔട്ട്പുട്ടിൽ ചേഞ്ച് വരില്ലേ, അതായത് V1, V2, V3, V4 ഇതെല്ലാം കൂടുമ്പോൾ ഉള്ള വാല്യൂവിൽ ചേഞ്ച് വരും. സോ അപ്പം ഒരു ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ വിസിബിൾ ന്യൂറോണിൻ്റെ വാല്യൂ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ എനർജി ലെവലിൽ വേരിയേഷൻ വരും. അപ്പം നേരത്തെ കേസിലുണ്ടായിരുന്ന എനർജി ആയിരിക്കില്ല ഒരു വാല്യൂ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എനർജീൻ്റെ വാല്യൂ. അപ്പം എനർജിയിലൊരു വേരിയേഷൻ വന്നു അല്ലെങ്കിൽ ചേഞ്ച് വന്നു. ആ ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമുക്കിവിടെ ബോൾസ്മാൻ മെഷീനിലൊരു പ്രോബബിലിറ്റി ഇക്വേഷനൊക്കെ ഉണ്ട്.
അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡിൽ ഒരു ബോൾസ്മാൻ മെഷീൻ്റെ നെറ്റ്വർക്ക് കാണിച്ചു, അതിൽ ഹിഡൻ ലെയർ എന്താന്ന് പറഞ്ഞു, വിസിബിൾ ലെയർ എന്താന്ന് പറഞ്ഞു, ആൻഡ് വിസിബിൾ ലെയറിൽ രണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റാണ് വരിക, അത് മാർക്ക് ചെയ്ത് കാണിച്ചു. ആൻഡ് ഓൾസോ വിസിബിൾ ലെയറിലുള്ള ന്യൂറോൺസിൻ്റെ ഔട്ട്പുട്ട്സിൻ്റെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എനർജി റെപ്രസെൻ്റ് ചെയ്യുന്നത്, എനർജി ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു വിസിബിൾ ന്യൂറോണിൻ്റെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഫങ്ഷനിലും ചേഞ്ച് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ എനർജി ഫങ്ഷനിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാരണം ഇത് ഒരു സ്റ്റൊക്കാസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൊക്കാസ്റ്റിക് അൽഗോരിതം ആയതുകൊണ്ട് തന്നെ ഈ വേരിയേഷൻ നമ്മൾ പ്രോബബിലിറ്റിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഒരു ബോൾസ്മാൻ മെഷീൻ്റെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, അതിലെ വിസിബിൾ ന്യൂറോൺസിൻ്റെ വാല്യൂസ് പറഞ്ഞു, അതിൽ എന്തെങ്കിലും ഫ്ലിപ്പ് വന്നാൽ എനർജിയിൽ ചേഞ്ച് വരുമെന്നും പറഞ്ഞു. ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് അൽഗോരിതം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബബിലിറ്റീൻ്റെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു ന്യൂറോൺ കെ എന്ന് പറഞ്ഞ ന്യൂറോണാണ്. ആ ന്യൂറോണിൻ്റെ യുനോ കറണ്ട് സ്റ്റേറ്റ് എക്സ് കെ ആയിട്ട് എടുത്തിട്ട് അതിനെ ആ എക്സ് കെ എന്ന് ഫ്ലിപ്പ് ചെയ്തെന്ത് മൈനസ് എക്സ് കെ, കാരണം നമുക്കിവിടെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്ലിപ്പ് ചെയ്താൽ പ്ലസ് എന്ന് ഫ്ലിപ്പ് ചെയ്താൽ മൈനസിലേക്ക് പോകും, മൈനസ് എന്ന് ഫ്ലിപ്പ് ചെയ്താൽ പ്ലസ്സിലേക്ക് വരും. സോ നമ്മുടെ എക്സ് കെ അല്ല കെ എന്ന് പറഞ്ഞ ന്യൂറോണിൻ്റെ എക്സ് കെ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് മൈനസ് എക്സ് കെ എന്ന് പറഞ്ഞ ആക്കാണ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രോബബിലിറ്റി ആ ചേഞ്ച് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയിൽ ചേഞ്ച് വരും. ആ ചേഞ്ച് വരുന്നതിൻ്റെ പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷനാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഹിയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ ടു മൈനസ് എക്സ് കെ ഇസ് ഈക്വൽ ടു 1 ÷ 1 + എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ഡെൽറ്റ ഇ കെ ബൈ ടി. ഹിയർ നമ്മുടെ ഡെൽറ്റ ഇ കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു വാല്യൂവിൽ ഫ്ലിപ്പ് വന്നാൽ എനർജിയിൽ വ്യത്യാസം വരും. സോ ആദ്യം ഉണ്ടായിരുന്ന എനർജിയിൽ നിന്ന് വേറൊരു എനർജി ലെവലിലേക്ക് മാറും. ആ ചേഞ്ച് ഇൻ എനർജീനെയാണ് നമ്മൾ ഡെൽറ്റ ഐ കെ എന്ന് പറയുന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ ടി ഇല്ലേ, ആ ടി എന്ന് പറയുന്നത് നമ്മൾ സ്യൂഡോ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. സ്യൂഡോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോയ്സ് ടെമ്പറേച്ചർ. ആ സിസ്റ്റം ഇങ്ങനെ മൾട്ടിപ്പിൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോയ്സ് ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്നതാണ് ടി. ഇനി അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ അതായത് റൂള് ഈ ബോൾസ്മാൻ റൂൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബോൾസ്മാൻ മെഷീൻ തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തുന്നതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ടൈംസ് ഇതിൻ്റെ വാല്യൂസ് ഫ്ലിപ്പ് ചെയ്യേ അല്ലെങ്കിൽ ആ സ്റ്റൊക്കാസ്റ്റിക് വഴി പ്രോബബിലിറ്റി കണ്ട് ചേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തും അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിലെത്തും. അതിനാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ടെമ്പറേച്ചർ കൂടി വരും, പിന്നെ അത് ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഒന്നും ഇല്ലാണ്ട് ആ മെഷീൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എനർജി ചേഞ്ച് വരുന്നതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബോൾസ്മാൻ മെഷീനിലെ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണിത്, വിസിബിൾ ന്യൂറോൺസും ഉണ്ട് അതേപോലെ ഹിഡൻ ന്യൂറോൺസും ഉണ്ട്. സോ എന്താണ് വിസിബിൾ ന്യൂറോൺ? വിസിബിൾ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വിസിബിൾ ന്യൂറോൺ ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ്വർക്കും അതായത് ന്യൂറൽ നെറ്റ്വർക്കും എൻവറോൺമെൻറ്റും തമ്മിലൊരു ഇൻ്റർഫേസിങ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ന്യൂറോൺ ഏതായിരുന്നു? ഹിഡൻ ന്യൂറോൺ. ഹിഡൻ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ന്യൂറോണിന് എന്ത് തോന്നുന്നു ആ രീതിയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ റൂൾസോ ഒന്നും ബേസ് ചെയ്തിട്ടതൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ രണ്ട് ന്യൂറോൺസിലെ വിസിബിൾ ആൻഡ് ഹിഡൻ ന്യൂറോൺസ് അത് ഏതൊക്കെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും, ഏതൊക്കെ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, അതാണ് നെക്സ്റ്റ്. വിസിബിൾ മോഡ് രണ്ട് മോഡ് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വിസിബിൾ ന്യൂറോൺ രണ്ട് രീതിയിലാണ് രണ്ട് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് ക്ലാംപ്ഡ് കണ്ടീഷൻ, സെക്കൻഡ് ആണ് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ. ആൻഡ് ഹിഡൻ ന്യൂറോൺ ആകെ ഒരു മോഡിലേ വർക്ക് ചെയ്യുള്ളൂ, അതാണ് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ. ഇവിടെ എഴുതിയിട്ടുള്ള സെക്കൻഡ് വണ്ണില്ലേ, ഇത് ഈ ഫ്രീ റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്
ഹിഡൻ ന്യൂറോണിനും ഉണ്ട്, അതേപോലെ വിസിബിൾ ന്യൂറോണിനും ഉണ്ട്. ആൻഡ് ക്ലാമ്പ്ഡ് കണ്ടീഷനിൽ ആകെ വിസിബിൾ ന്യൂറോൺ മാത്രമാണ് വർക്കുകയുള്ളൂ. ഇനി അപ്പോൾ എന്താണ് ക്ലാമ്പ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ നോക്കാം. ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാബിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്തായിരുന്നു ആക്ച്വലി ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സിഗ്നലിനെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വെച്ച് ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ക്ലാമ്പ്ഡ് കണ്ടീഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിസിബിൾ ന്യൂറോണിൻ്റെ ഔട്ട്പുട്ടിനെ നോ എൻവിറോൺമെൻറ്റുമായിട്ട് നോക്കിയിട്ട് എൻവിറോൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഔട്ട്പുട്ട് നമുക്ക് പ്ലസ് വണ്ണോ മൈനസ് വണ്ണോ ആയിരിക്കും, അതായത് ന്യൂറോൺ ഓൺ ആണെങ്കിൽ പ്ലസ് വണ്ണ് അല്ലെങ്കിൽ മൈനസ് വണ്ണായിരിക്കും. ആ വാല്യൂസ് എൻവിറോൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിനെയും കൂടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാമ്പ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലറായിട്ടൊന്നും ചെയ്യാനില്ല, ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആൻഡ് ഇറ്റ്സ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബോൾസ്മാൻ മെഷീൻ്റെ ചേഞ്ച് ഇൻ സിനാപ്റ്റിക് വെയ്റ്റിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. സോ ചേഞ്ച് ഇൻ സിനാപ്റ്റിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കണ്ടോ, ഡെൽറ്റ ഡബ്ല്യു കെ ജി. അപ്പം ബോൾസ്മാൻ ലേണിംഗ് റൂളിൻ്റെ ഡെൽറ്റ ഡബ്ല്യു കെ ജിൻ്റെ ഇക്വേഷനാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ നാല് ലേണിംഗ് അൽഗോരിതം പഠിച്ചു. നാലിലും യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലേണിങ്ങിൻ്റെ കാരണം, ലേൺ ചെയ്യുന്നത് കാരണം അതിൻ്റെ സിനാപ്റ്റിക് വെയ്റ്റിൽ ചേഞ്ച് വന്നിട്ട്, ആ സിനാപ്റ്റിക് വെയ്റ്റിൻ്റെ ചേഞ്ചാണ് നമ്മൾ ഡെൽറ്റ ഡബ്ല്യു കെ ജെ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏർലിയർ പഠിച്ച എല്ലാ അൽഗോരിതത്തിലും നമ്മൾ ആ റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇവിടെ നമ്മളിപ്പം ബോൾസ്മാൻ ലേണിംഗ് റൂളിൽ എങ്ങനെയാണ് സിനാപ്റ്റിക് വെയ്റ്റ് ചേഞ്ച് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ആ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഡെൽറ്റ ഡബ്ല്യു കെ ജെൻ്റെ ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൽ വരുന്ന രണ്ട് ടേംസ് ഉണ്ട്, രണ്ടെണ്ണം ഒന്ന് പറഞ്ഞിട്ട് അത് പറയാം. അതിൽ ആദ്യത്തെ ടേമാണ് റോ കെ ജെ പ്ലസ്, ആൻഡ് രണ്ടാമത്തെ ടേമാണ് റോ കെ ജെ മൈനസ്. ഇയർ റോ കെ ജെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോൾസ്മാൻ മെഷീനിൽ പറഞ്ഞു രണ്ട് മോഡിലാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യണേ, യുനോ ക്ലാമ്പ്ഡ് കണ്ടീഷൻ മോഡും ഉണ്ട് ഫ്രീ റണ്ണിങ് കണ്ടീഷൻ മോഡും ഉണ്ട്. സോ ക്ലാമ്പ്ഡ് കണ്ടീഷൻ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള രണ്ട് ന്യൂറോൺസ്, ആ ന്യൂറോൺസിനെ നെയിമിംഗ് ചെയ്തിട്ടുള്ളതാണ് ജെയും കെ എന്ന് വെച്ചു. അപ്പം ആ രണ്ട് ന്യൂറോൺസും തമ്മിലുള്ള കോറിലേഷനെയാണ് നമ്മൾ റോ കെ ജെ പ്ലസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ക്ലാമ്പിംഗ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോൺ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കോറിലേഷൻ, അതാണ് റോ കെ ജെ പ്ലസ്. നമ്മുടെ രണ്ടാമത്തെ ടേം ആയിരുന്നു റോ കെ ജെ മൈനസ്. ആ റോ കെ ജെ മൈനസ് എന്ന് പറഞ്ഞാൽ ഫ്രീ റണ്ണിങ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ രണ്ട് ന്യൂറോൺസ് ആയിട്ടുള്ള ജെയും കെയും തമ്മിലുള്ള കോറിലേഷൻ, അതാണ് റോ കെ ജെ മൈനസ്. സോ സിംപ്ലി ആലോചിച്ചാൽ മതി, പ്ലസ് സൈൻ ആണെങ്കിൽ ക്ലാമ്പിംഗ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കോറിലേഷനും, മൈനസ് ആണെങ്കിൽ ഫ്രീ റണ്ണിങ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കോറിലേഷനും. ആൻഡ് ഈ രണ്ടിൻ്റെയും വാല്യൂസ് ഇല്ലേ, അതായത് നമ്മുടെ റോ കെ ജെ പ്ലസിൻ്റെയും റോ കെ ജെ മൈനസിൻ്റെയും വാല്യൂസ് മൈനസ് വണ്ണ് മുതൽ പ്ലസ് വണ്ണ് വരെ അതിൻ്റെ വാല്യൂ വേരി ചെയ്യുക. കണ്ടോ, ഇവിടെ കണ്ടോ, മൈനസ് വണ്ണ് മുതൽ പ്ലസ് വണ്ണ് വരിക, അതിൻ്റെ റേഞ്ചിൽ വേരിയേഷൻ വരിക. കാരണം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു ബോൾസ്മാൻ മെഷീൻ്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ബൈനറിയിലാണ് നിൽക്കുക, മൈനസ് വൺ ടു പ്ലസ് വൺ. സോ അതുകൊണ്ടാണ് ആ വാല്യൂ അങ്ങനെ വന്നത്. ഇനി നമുക്ക് നമ്മുടെ ചേഞ്ച് ഇൻ സിനാപ്റ്റിക് വെയ്റ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. സോ ഹിയർ ചേഞ്ച് ഇൻ സിനാപ്റ്റിക് വെയ്റ്റ് ഡെൽറ്റ ഡബ്ല്യു കെ ജെ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു റോ കെ ജെ പ്ലസ് മൈനസ് റോ കെ ജെ മൈനസ് ഫോർ ജെ നോട്ട് ഈസ് ഈക്വൽ ടു കെ. ഇതാണ് നമ്മുടെ ചേഞ്ചിങ് സിനാപ്റ്റിക് വെയ്റ്റിൻ്റെ ഇക്വേഷൻ. ഹിയർ ഈറ്റ എന്താ നമുക്കറിയാം, ലേണിംഗ് പാരാമീറ്ററാണ്. ആൻഡ് റോ കെ ജെ പ്ലസ് എന്ന് പറയുന്നത് ക്ലാമ്പിംഗ് കണ്ടീഷനിലുള്ള രണ്ട് ന്യൂറോൺസിൻ്റെ കോറിലേഷൻ. റോ കെ ജെ മൈനസ് എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് കണ്ടീഷനിലുള്ള രണ്ട് ന്യൂറോൺസിൻ്റെ കോറിലേഷൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക്
ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ടെക്സ്റ്റിൽ റെഫർ ചെയ്തപ്പം ബോൾസ്മാൻ ലേണിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അതിൽ വെച്ച് നിർത്തുകയാണ്. കുറേ എന്തൊക്കെയോ അൽഗോരിതം ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ എല്ലാ ലേണിംഗ് അൽഗോരിതംസും കഴിഞ്ഞു. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഈ ലേണിംഗ് അൽഗോരിതം പഞ്ചെണ്ണം പഠിച്ചില്ലേ, അതിൻ്റെ ഒരു നോട്ട് എഴുതിയിട്ട് അസൈൻമെൻ്റ് ആക്കി വെക്കണേ. ഇന്ന് വ്യാഴാഴ്ച, അപ്പം ഒരു ശനിയാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ലേ? ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും നോട്ട് വെക്കുക, സബ്മിറ്റ് ചെയ്യുക ലേണിംഗ് അൽഗോരിതത്തിൻ്റെ അഞ്ച് അൽഗോരിതം എഴുതിയിട്ട്. താങ്ക് യു.